ഹായ് ഓൾ, വെൽക്കം ടു ഹാപ്പി വില്ല. ഇറ്റ്സ് മീ നാസി. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. ഒന്നുമല്ല, ഇന്നൊരു ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പോഷകാഹാരത്തിന്റെ ഒരു പാചക മത്സരമാണ്. പഞ്ചായത്ത് ബേസിൽ നടക്കുന്നതാണ്. നമ്മളിപ്പോ അഴീക്കോട് പഞ്ചായത്തിലേക്കാണ് പോകുന്നുള്ളത്. ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. തബു സ്കൂളിൽ പോയിട്ടുണ്ട്. താബിഷ് ഇന്ന് ഭയങ്കര മടി കാണിച്ചു, അതുകൊണ്ട് അംഗൻവാടി പോയിട്ടില്ല. പിന്നെതാ, എല്ലാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളിപ്പോ ഓൺ ദ വേ ആണ്. നമ്മള് കപ്പക്കടവ് പോർട്ട് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നല്ല സീനറി കണ്ടപ്പോ ഇവിടെ ഇറങ്ങി. അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇതാണ് നമ്മുടെ സ്വന്തം അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ അജീഷ് കെ. ഇല്ല, സാറിനെ എടുത്തിട്ടുണ്ട് ആദ്യേ. ആചരണത്തിന്റെ ഭാഗമായിട്ട് അങ്കണവാടി തലത്തിൽ നടത്തപ്പെട്ട പോഷകാഹാര പ്രദർശന മത്സരത്തിന്റെ ഒരു സമാപന സമ്മേളനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ എല്ലാ അമ്മമാരും അവരുടെ വിഭവങ്ങളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ട് തരത്തിലാണ് നമ്മൾ ഈ മത്സരം നടത്തിയത്. ഒന്ന് ന്യൂട്രിമിക്സ് കൊണ്ടുള്ള വിഭവങ്ങൾ, അത് ഈ ഒരു സെക്ഷനിലാണ്. മറ്റ് വസ്തുക്കൾ കൊണ്ടുള്ള ഭക്ഷണ ഐറ്റംസ് ആണ് മറ്റാ ഒരു കൗണ്ടറിൽ നടത്തിയിരുന്നത്. വളരെ ഫലപ്രദമായിട്ടും നല്ല ഗുണപ്രദമായിട്ടും നല്ല ടേസ്റ്റിലും ഒക്കെ എല്ലാ അമ്മമാരും ഉണ്ടാക്കി രാവിലെ തന്നെ കൊണ്ടുവന്നു. കുട്ടികളൊക്കെ ഉണ്ട്, കുറേ അമ്മമാരുണ്ടായിരുന്നു, അവരെയൊക്കെ നമ്മൾ ജസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. കാരണം കുട്ടികൾ കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇനിയിപ്പം ഭരണസമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊന്ന് ലേറ്റായത്. ഇപ്പൊ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ ഈ ഒരു ആചരണത്തിന്റെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാരണം, എല്ലാ വർഷവും നമ്മള് പോഷകാഹാര മാസം ആചരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തില് പോഷക ഗുണങ്ങളുള്ള ഭക്ഷണ വസ്തുക്കൾ വേണം നമ്മൾ ഉൾപ്പെടുത്താൻ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു മത്സരം നടത്തിയത്. ഒരുപക്ഷെ കാണാനുള്ള ഭംഗിയോ അതൊന്നും ആയിരിക്കില്ല നമ്മൾ ഒരുപക്ഷെ മത്സരത്തിന് പ്രൈസ് നേടിയവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ന്യൂട്രീഷ്യൻ, അതുപോലെ തന്നെ അതിന് ഉണ്ടായിട്ടുള്ള ചെലവ്, അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടാണ്. ന്യൂട്രീഷ്യനിസ്റ്റ് അതുപോലെ ഹെൽത്ത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അത് വിലയിരുത്തി അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജീഷ് സാറിനെയും വൈസ് പ്രസിഡന്റ് റീന മാഡത്തെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ടുള്ള മിനി മെമ്പറെയും അഷ്റഫ് മെമ്പറെയും മറ്റെല്ലാ മെമ്പർമാരെയും നമ്മുടെ പഞ്ചായത്തിലെ ജീവനക്കാരെയും അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെയും അങ്കണവാടി പ്രവർത്തകരെയും മറ്റെല്ലാ സഹപ്രവർത്തകരെയും ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മറ്റ് ഭരണസമിതി അംഗങ്ങളെ, അംഗൻവാടി വർക്കർമാരെ, സൂപ്പർവൈസർ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, നമ്മളെല്ലാ മെമ്പർമാരും ടേസ്റ്റ് നോക്കുന്ന തിരക്കിലാണ് ഈ ഭക്ഷണത്തിന്. നമ്മളിപ്പോ പെട്ടെന്ന് രാവിലെ പോകുമ്പോ ഈ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ വന്നപ്പോ തന്നെ ടേസ്റ്റ് നോക്കിയപ്പോ നമ്മുടെ പഴയ അംഗൻവാടി ഓർമ്മകളിലേക്കാണ് പോകുന്നത്. പണ്ട് തന്നെ ഉപ്പാമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇത് ഉണ്ടാക്കി ആ സാധനത്തെ തിന്നപ്പോ തോന്നിയിട്ടുണ്ട്. നല്ല വിശപ്പോട് കൂടിയിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷെ ഇവിടുന്ന് രണ്ടു മൂന്ന് സാധനം എടുത്ത് തിന്നപ്പോ ഹോട്ടലെന്ന് അറിഞ്ഞു. അപ്പൊ എന്തായാലും ഇത്തരം വിഭവങ്ങൾ ഉണ്ടാക്കിയ മുഴുവൻ ആൾക്കാരെയും നമ്മുടെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം നമ്മളെ ആരോഗ്യകരമായി നമ്മളെ സമൂഹം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പോഷകാഹാര കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറയും നമ്മളെല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം ജനിക്കുന്ന കുട്ടി മുതൽ ഇപ്പോഴും പോഷകാഹാരത്തിന്റെ കുറവ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനാണ് കാര്യക്ഷമമായി നമ്മൾ ICDS-നെ നല്ല രീതിയിൽ ഇടപെടിയിരിക്കുന്നത്. നമ്മുടെ അംഗൻവാടി വർക്കർമാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം നമ്മൾ കൃത്യമായ പോഷകാഹാരം നമ്മൾ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും അതിൻ്റെ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ടേസ്റ്റ് പിടിക്കാത്തതും അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുമ്പോൾ ഭക്ഷണം കൃത്യമായി കഴിക്കാത്തതിൻ്റെ ഭാഗമായി പലപ്പോഴും ഈ ഗുളികകളിലൂടെയാണ് ഇത്തരം വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളും ഡോക്ടർമാരും എത്തിക്കുന്നത്. അതിൻ്റെ ചില പ്രയാസങ്ങൾ ചെറിയ ജനിച്ചു വീണ കുട്ടികളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഈ അവസരത്തിൽ അല്ലെങ്കിൽ വേറൊരു അവസരത്തിൽ പറയാൻ കഴിയില്ല. നമ്മൾ അഴീക്കോട് പഞ്ചായത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി കുട്ടികൾ ജനിച്ചതുകൊണ്ട് അതുപോലെ തന്നെ ജനിച്ചതിന് ശേഷം ഭിന്നശേഷി കുട്ടികളായതുകൊണ്ട് അപ്പൊ നമ്മള് അതിന് ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഗൗരവത്തിൽ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വീടുകളിൽ സന്ദർശിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ആ രക്ഷിതാക്കളുടെ മുഖത്ത് കാണുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം എന്ന് പറഞ്ഞാല് അവര് കരുതുന്നുണ്ടാവും എന്റെ മക്കളെ ഇങ്ങനൊരു പ്രദർശനം പോലെ പല ആൾക്കാരും വന്ന് കണ്ടുപോകുന്നു. പക്ഷെ കാണുന്നവർക്ക് ഒരു പരിമിതിയുണ്ട്.
നമ്മള് ചിലപ്പോൾ നമ്മളെ അശ്രദ്ധക്കുറവ് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾക്ക് വന്നു ചേരുന്നത്. നമ്മളെ ജാഗ്രത കുറവ്, നമ്മളെ യഥാസമയമുള്ള വേണ്ടത്ര ചികിത്സ കൊടുക്കാതിരിക്കുക, പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ നമ്മളൊരു ജാഗ്രത കുറവ് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ എന്തായാലും പരിശോധിച്ച് ഇനി അങ്ങോട്ടെങ്കിലും. ഇതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി തവണ അംഗൻവാടി പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇതിന്റെ ഭാഗമായി നമ്മൾ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് 100% അത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കേരളത്തിനകത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും നല്ല ആരോഗ്യപരമായ ആരോഗ്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഈ കേരളത്തിനകത്ത് തന്നെ ഈ അവസ്ഥയാണ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. അതിൽ പലപ്പോഴും മറ്റു സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അത് പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ പോഷകാഹാരം കുറവ് നമ്മുടെ സമൂഹത്തിനകത്ത് അനുഭവിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ എന്നുള്ളത് നമ്മുടെ കണക്കുകൾ നമുക്ക് തരുന്നൊരു ചിത്രമാണ്. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. എന്തായാലും നമ്മുടെ ഈ പരിപാടി പോഷകാഹാര പരിപാടി നടത്തുക മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് വീട്ടിൽ നമ്മളിത് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കിയ കൊണ്ടുവന്ന രക്ഷിതാക്കൾ ഉൾപ്പെടെ വീട്ടിലുള്ള കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ആരോഗ്യകരമായ ആരോഗ്യമുള്ള ഒരു സമൂഹം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യത്തിനും ശക്തിക്കും പിന്നെ പ്രാധാന്യം കൊടുത്ത ഒരു രണ്ട് രാജ്യങ്ങളുണ്ട്. നമ്മൾ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് മറ്റേ പാർട്ടി പിന്നെ ഏതെങ്കിലും പാർട്ടിയാണ് ഈ രണ്ട് രാജ്യങ്ങൾ, അതിനകത്ത് ഒരു രാജ്യം നല്ല ആരോഗ്യപരമായ കുട്ടികൾ ഉണ്ടാവാനാണ് ശ്രമിച്ചത്, മറ്റൊരു രാജ്യം ഉണ്ടായ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യം എനിക്ക് ഓർമ്മയില്ല, കുറെ മുന്നേ പഠിച്ചതാണ്. ആ രാജ്യം ശ്രമിച്ചത് നല്ല യോദ്ധാക്കൾ ഉണ്ടാവാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നല്ല ആരോഗ്യമില്ലാത്ത കുട്ടികളെ അവര് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ മാത്രം സംരക്ഷിച്ച് നിർത്തി. അപ്പൊ അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ലോക രാജ്യത്ത് തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിന് ചരിത്രത്തിന്റെ വസ്തുതയുണ്ട്. അപ്പൊ ആ പിന്നെ രീതിയിലുള്ള ഒരു സംവിധാനം, അത് ആരോഗ്യമുള്ള ജനതയും വേണം, ബുദ്ധിപരമായ രീതിയിലുള്ള ജനതയും നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൂടുതലൊന്ന് വിശദീകരിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു പരിപാടി പോഷകാഹാര പ്രദർശനം പരിപാടി സംഘടിപ്പിച്ചതും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇതൊന്നും ഇല്ലാതെ തെരുവിൽ വളരുന്ന കുട്ടികളിലും ഒരുപോലെ കാണുന്ന ഒരു കാര്യമാണ് പോഷകാഹാര കുറവ്. അപ്പൊ അത് ഈ നമ്മൾ പാക്കറ്റിലുള്ള ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ആഹാരം ആരോഗ്യം മെച്ചപ്പെടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഏതാണ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഏതാണ് എന്ന് കണ്ടെത്താനും ആ രീതിയിൽ നമ്മളുടെ കുട്ടികളെ അത് കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഞാനടക്കം നമ്മളെല്ലാവരും ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന രോഗങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം സാധിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും. വിഭവത്തില് 1st സമ്മാനം നേടിയിരിക്കുന്നത് ന്യൂട്രിമിക്സ് കൊണ്ട് ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടുള്ള റൂബിയ, സെന്റർ നമ്പർ 25. സമ്മാനം നൽകുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ായിട്ട് സെന്റർ നമ്പർ 42 ഉപ്പുമാവ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള പുണ്യ, എല്ലാവർക്കും സംശയമായി പോയി അമ്മയാണോ അത് മോളാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. സെന്റർ നമ്പർ 24 ന്യൂട്രിമിക്സ് കൊണ്ട് മുട്ടയും കൊണ്ട് കബാബ് തയ്യാറാക്കിയിട്ടുള്ള സഫ്രീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ക്ഷണിക്കുന്നു.
നേടിയിരിക്കുന്നത് സെന്റർ നമ്പർ 25 ജുമാന റാഗി ക്യാരറ്റ് പോള സമ്മാനം നൽകുന്നതിന് മെഡിക്കൽ ഓഫീസറെ ക്ഷണിക്കുന്നു. രണ്ടാം സമ്മാനം സെന്റർ നമ്പർ 42 ഐശ്വര്യ മത്തി പീര കിഴക്ക് സോറി കിഴങ്ങ് പുഴുക്ക് അതായിരുന്നു ഐറ്റം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അതാണ് ടീച്ചറാണ്, അമ്മ പോയിട്ടുണ്ട്, അമ്മ പോയിട്ടുണ്ട്, കുട്ടി ഉണ്ടായിരുന്നു. തേർഡ് പ്രൈസ് വെജിറ്റബിൾ പ്രഥമനാണ്, സെന്റർ നമ്പർ 29 സരിഗ, അതും ടീച്ചറാണ് ഏറ്റവും വാങ്ങുന്നത്, അമ്മയും കുഞ്ഞും പോയിട്ടുണ്ട്. സമ്മാനം നൽകുന്നതിനായിട്ട് വൈസ് ക്ഷേമകാര്യത്തെ ക്ഷണിക്കുന്നു, അവരുടെ ഏരിയയിലാണ്. നമ്മുടെ സെന്ററിന്റെ അഭാവമുള്ള പല പരിമിതികളുമുള്ള മിക്ക സെന്ററിൽ നിന്നുമാണ് ഈ സമ്മാനങ്ങളൊക്കെ നേടിയിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പം ഇത് നല്ല കെട്ടിടമോ ഒന്നുമല്ല ഇതിന്റെ ബേസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഹെൽത്ത് മേഖലയിൽ നിന്ന് സഹകരിച്ചിരുന്നു, അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ യോഗത്തിന് നന്ദി അറിയിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡാലിയ സൂപ്പർവൈസറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് എല്ലാ സഹകരണങ്ങളും പ്രോത്സാഹനവും നൽകിയ നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മറ്റെല്ലാ മെമ്പർമാരും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. അതിന് നമ്മളോട് എല്ലാ സഹകരണവും നൽകിയ നമ്മുടെ മെഡിക്കൽ ഓഫീസർ, നമ്മുടെ ജെ പി എച്ച്മാർ ഇവിടെയുണ്ട്, അവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഈ പ്രോഗ്രാമിന് നമ്മുടെ ജഡ്ജസ് ആയിട്ട് വന്ന് നമ്മുടെ ഓഫീസിലെ ന്യൂട്രീഷനിസ്റ്റായ ഫസ്നയും അഞ്ജിതയുമാണ്, ഇവർക്ക് രണ്ടുപേർ ജെ പി എച്ച്മാരും ഉണ്ടായിരുന്നു, അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമായി നടത്താനായിട്ട് നമ്മളെ സഹായിച്ചത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. എല്ലാ അമ്മമാർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാർ വളരെ അത് ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി ഇതിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എന്റെ ഫ്രണ്ട് സഫ്രിയാണ്. അപ്പോ യാദൃശികമായിട്ട് ഇവളെ ഇവിടെ വന്നപ്പോ കണ്ടത്. അപ്പോ ആൾക്ക് തേർഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. എന്താണ് ഉണ്ടാക്കിയ? മുട്ട കബാബ് അല്ലേ? അമൃതം പൊടി വെച്ചിട്ട് കബാബ് ഉണ്ടാക്കി തേർഡ് പ്രൈസ് അടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ നോക്കണോ പ്രൈസ്? ഓക്കേ, നല്ല വെയിറ്റ് ഉണ്ടാട്ടാ. പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. 150 വിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മത്സരത്തിന് വേണ്ടിയിട്ട്. അമ്മമാർ എല്ലാ അമ്മമാരും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയായപ്പോൾ എല്ലാവരും തളർന്നു, അമ്മമാർ വീട്ടിലേക്ക് പോയി. അപ്പോൾ രണ്ട് വിഭാഗമായിട്ടാണ് നടത്തിയത്. ഒന്ന് പിന്നെ അമൃതം പൊടിയൊക്കെ വെച്ചിട്ടുള്ള പോഷക ആഹാര എന്നുള്ള വിഭാഗത്തിൽ ഉള്ള വിഭവങ്ങളും, പിന്നെ സാധാരണ നമ്മൾ നോർമൽ സാധാരണ വിഭവങ്ങളും. പക്ഷെ അതിൽ നമ്മൾ പ്രോട്ടീൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ 6 പേർക്ക് സമ്മാനം നൽകിയിട്ടുണ്ട്. രണ്ട് വിഭാഗത്തിലായിട്ടും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള തരത്തിലാണ് സമ്മാനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ.